പ്രശാന്ത്, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ചോദ്യം അതാണ്, രാജ്യത്ത് ഈ മെയ് 3 ശേഷം ലോക്ക്ഡൗൺ തുടരുമോ? ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ എന്താണ്? മിനു, എന്തായാലും ഒറ്റ വാക്കിൽ ലോക്ക്ഡൗൺ ഏതെങ്കിലും ഒരു രീതിയിൽ തുടരും എന്ന സൂചന തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് മുഖ്യമന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ലോക്ക്ഡൗൺ 1 എന്നൊരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, ലോക്ക്ഡൗൺ 2 എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ, ഇനി പോകുന്നത് ലോക്ക്ഡൗൺ 3 എന്നുള്ള ഘട്ടത്തിലേക്കായിരിക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ നരേന്ദ്രമോദി നൽകിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ലോക്ക്ഡൗൺ എന്തായാലും തുടരും, പക്ഷേ ആ ലോക്ക്ഡൗൺ ഇപ്പോഴത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന സൂചനയാണ് നരേന്ദ്രമോദി നൽകുന്നത്. ഇന്നിപ്പോൾ ഈ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ 9 പേർക്കാണ് സംസാരിക്കാനുള്ള അവസരം നൽകിയിരുന്നത്. ഈ 9 പേരിൽ ആരും തന്നെ ലോക്ക്ഡൗൺ പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ലോക്ക്ഡൗൺ തുടരണം എന്നാവശ്യപ്പെട്ട 5 പേരുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. അതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ഇന്ന് ഇതിൽ സംസാരിച്ച സംസ്ഥാനങ്ങൾ ഒഡീഷ 1 മാസത്തേക്ക് ലോക്ക്ഡൗൺ നീട്ടണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗോവ 3 ആഴ്ചത്തേക്ക് ലോക്ക്ഡൗൺ നീട്ടണം എന്നുള്ള ആവശ്യമാണ് ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മേഘാലയ 2 ആഴ്ചത്തേക്ക് ലോക്ക്ഡൗൺ നീട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഗുജറാത്ത് വളരെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ലോക്ക്ഡൗൺ തുടരണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പുതുച്ചേരി ലോക്ക്ഡൗൺ നീട്ടണം എന്നാവശ്യപ്പെട്ട സംസ്ഥാനമാണ്. പുതുച്ചേരി എത്ര സമയത്തേക്കെന്ന് പറഞ്ഞില്ല, പക്ഷേ ദേശീയ ലോക്ക്ഡൗൺ നീട്ടണം എന്നാണ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഹരിയാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ ഈ തീവ്ര മേഖലകളിൽ നിയന്ത്രണങ്ങൾ തുടരണം. അതിന് എന്താണോ കേന്ദ്രം എടുക്കുന്ന തീരുമാനം അത് അംഗീകരിക്കാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 9 സംസ്ഥാനങ്ങൾ സംസാരിച്ചു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ന് സംസാരിക്കാനുള്ള അവസരമില്ലായിരുന്നു. ഈ 9 സംസ്ഥാനങ്ങളിൽ ആരും തന്നെ ലോക്ക്ഡൗൺ നീട്ടരുത് എന്നാവശ്യപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ ലോക്ക്ഡൗൺ നീട്ടുന്നതിനോട് കാര്യമായ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരും ഇത് പിൻവലിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ലോക്ക്ഡൗണിൽ കാര്യമായ ഇളവുകൾ നൽകി സംസ്ഥാനങ്ങൾക്ക് ഇത് നടപ്പാക്കാനുള്ള ഒരു അധികാരം നൽകണമെന്നാണ് ഈ സംസ്ഥാനങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അപ്പോഴും മറ്റ് പല ആശയക്കുഴപ്പവും ഉള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്രം ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് ഈ മുഖ്യമന്ത്രിമാർ ഏറ്റവും അവസാനം പറഞ്ഞത്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ പലതും ഇത് നീട്ടണം എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുകയാണ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചില്ല, ഇന്ന് പങ്കെടുത്തിരുന്നു. എന്തായാലും ഇന്ന് പങ്കെടുത്ത മമതാ ബാനർജി പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്, ലോക്ക്ഡൗൺ 15 മെയ് വരെ നീട്ടണം എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം എന്നതാണ്. പക്ഷേ അക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം കേന്ദ്രം നീക്കണം എന്നാണ് മമത പറയുന്നത്. കാരണം ലോക്ക്ഡൗൺ നീട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ ഈ കടകൾ തുറക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നത് വലിയൊരു ആശയക്കുഴപ്പമാണ്. അതുകൊണ്ട് അതിനുപോലും തയ്യാറല്ല എന്നുള്ളൊരു സൂചന ചില സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ നൽകുന്നുണ്ട്. കടകളും മറ്റും തുറക്കുന്നത് നല്ലതല്ല എന്നുള്ളൊരു നിലപാടാണ് ചില സംസ്ഥാനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഒരു സംസാരം ശ്രദ്ധിച്ചാൽ അദ്ദേഹം ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. പ്രത്യേകിച്ച് നരേന്ദ്രമോദി പറഞ്ഞത്, ഇപ്പോൾ ഒരു 3-ാം ഘട്ട ലോക്ക്ഡൗണിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ അതെങ്ങനെ വേണമെന്ന് ആലോചിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥ കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ്. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ സമ്പദ് രംഗം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് മോദി ഇന്ന് വ്യക്തമാക്കിയത്. ഈ ചർച്ചയുടെ ഒരു ആകത്തുകയായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്തായാലും തീവ്രബാധിത മേഖലയിൽ ഈ ലോക്ക്ഡൗൺ തുടരും. ദേശീയ ലോക്ക്ഡൗൺ തന്നെയായിരിക്കും, കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ മേഖലകളിലെല്ലാം തന്നെ ലോക്ക്ഡൗൺ തുടരുക. പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ അത് ഏതാണ്ട് തുറന്നു കൊടുക്കുന്ന തരത്തിലുള്ള കൂടുതൽ ഇളവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഓരോ സംസ്ഥാനത്തിനും മടക്കിക്കൊണ്ടു പോകാനുള്ള ഒരു മാർഗനിർദ്ദേശം കേന്ദ്രം പുറത്തിറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു ആവശ്യം അംഗീകരിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യതയുണ്ട്. പക്ഷേ അന്തർ സംസ്ഥാന യാത്രകൾ അതിനപ്പുറത്തേക്ക് അനുവദിക്കാനുള്ളൊരു സാധ്യതയില്ല. അത്യാവശ്യക്കാരെ ചിലപ്പോൾ അനുവദിച്ചേക്കും എന്ന് മാത്രം. ട്രെയിൻ സർവീസ് ഉടൻ തുടങ്ങില്ല, വിമാന സർവീസും ഉടൻ തുടങ്ങാനുള്ള ഒരു നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. ഇക്കാര്യത്തിൽ ആലോചന 2-ാം തീയതിയോടെ നടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേന്ദ്രം. എന്തായാലും ഈ ഒരു രീതിയിൽ സ്കൂളുകളും കോളേജുകളും അടഞ്ഞു കിടക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരിക്കും മെയ് 3 ശേഷവുമുള്ള സാഹചര്യം. വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്ന ചടങ്ങുകൾ, വലിയ ജനക്കൂട്ടം വരുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ നിയന്ത്രണം ഉണ്ടാകും എന്ന സൂചനയാണ് കേന്ദ്രം ഇന്നത്തെ ഇതിൽ നൽകുന്നത്. പക്ഷേ കേന്ദ്രത്തിന് ഇത് മെല്ലെ മെല്ലെ തുറക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വരുന്നത്. കാരണം അടുത്ത 2 മാസം അല്ലെങ്കിൽ 3 മാസം ഈ വൈറസുമായി പടപൊരുതി തന്നെ ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ വൈറസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ജീവിതവും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഒരു ബാലൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നത് ആലോചിക്കണമെന്നാണ് സംസ്ഥാനങ്ങളോട് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്.